ഗുഡ് ആഫ്റ്റർനൂൺ ഓൾ. ഞാൻ കുവൈറ്റ് പ്രോമെട്രിക് എക്സാം പാസ്സായിട്ടാണ് വന്നത്. ഓഗസ്റ്റ് 23 ആയിരുന്നു എൻ്റെ എക്സാം. സാറിൻ്റെ സ്റ്റുഡൻ്റായിരിക്കാൻ കിട്ടിയ ആ ഒരു വലിയൊരു ഭാഗ്യത്തിന് ആദ്യം തന്നെ സാറിനോട് താങ്ക്സ് പറയുന്നു. സാർ പറയുന്ന അതനുസരിച്ച് നമ്മൾ ഫോളോ ചെയ്യുക. സാർ എന്നോട്, ഞാനിവിടെ ഒരു ക്ലാഷ് അറ്റൻഡ് ചെയ്തിട്ട് ഡയറക്റ്റ് എക്സാം എഴുതണം അങ്ങനെ പറഞ്ഞാണ് ഞാനിവിടെ വന്നത്. കാരണം ഞാനൊരു എക്സാം ഫെയിലായിട്ടാണ് ഇവിടെ വന്നത്. അന്നേരം ഗ്യാപ്പ് അധികം വരാതെ തന്നെ പെട്ടെന്ന് എഴുതണം എന്നുള്ളൊരാഗ്രഹത്തോടാണ് ഞാൻ വന്നേ. പക്ഷേ സാർ ഇവിടെ വന്നപ്പോൾ പറഞ്ഞു കുവൈറ്റ് എക്സാമിന് നമുക്ക് ഒരു ക്ലാഷ് പോരാ, ഒരെണ്ണം കൂടെ വേണം എന്ന് പറഞ്ഞു. ഞാൻ എൻ്റെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു സാർ പറയുന്നതനുസരിച്ച് ഫോളോ ചെയ്തോളാം പറഞ്ഞു. അങ്ങനെ ഞാൻ ഫോളോ ചെയ്തു, 2 ക്ലാഷ് അറ്റൻഡ് ചെയ്തു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഡേറ്റ് എടുത്തിട്ടായിരുന്നു വന്നത്. സാർ എന്നോട് പറഞ്ഞു ഡേറ്റ്, ഞാൻ 20 എക്സാം എഴുതാൻ എടുത്തിരുന്നത്. സാർ എന്നോട് പറഞ്ഞു 23 ആ ഒരു ഡേറ്റ് ആകുമ്പോഴത്തേക്ക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. ഞാൻ അന്നിട്ടും അതനുസരിച്ച് പിന്നെ ഞാൻ സാറിനെ അനുസരിച്ചു. അതുകൊണ്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടി. നമ്മൾ സാറിനെ, സാർ എന്ത് പറയുന്നു അത് അതനുസരിച്ചോളുക, നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടും. ഒരിക്കലും നമ്മുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മളൊരു സെക്കൻഡ് ഓപ്ഷനായിട്ട് വെക്കരുത്. ഫസ്റ്റ് തന്നെ നമ്മളുടെ റിലേറ്റീവ്സിനെയും നമ്മുടെ ഫ്രണ്ട്സിനെയും എല്ലാവരെയും ഇങ്ങോട്ട് തന്നെ കൊണ്ടുവരിക. ധൈര്യമായിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്. തിയറി ബുക്ക് ഒന്ന് വായിച്ചു, ഫുൾ ഒരു റൗണ്ട് വായിച്ചായിരുന്നു. അത് കഴിഞ്ഞിട്ട് ജസ്റ്റ് മനസ്സിലാക്കിയതേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് സാറിൻ്റെ എക്സാമ്പിൾസ്, അതൊക്കെ എനിക്ക് നല്ലോണം ബെനിഫിറ്റായി. താങ്ക് യു സാർ.